ഗംഭീര പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പവർ. ദുൽഖർ സൽമാൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ബ്രാൻഡാണ്. ഒരു ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു കയറി വരവുണ്ടല്ലോ, അതായത് ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചിട്ടുള്ള വരവാണ്. നമ്മുടെ അൾട്രാവയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് F77 റീകോൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇപ്പോൾ ഓടിച്ചു. ബാംഗ്ലൂരിലെ അൾട്രാവയലറ്റിൻ്റെ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഓടിച്ചിട്ട് വന്നേ ഉള്ളൂ ഇപ്പോൾ. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടിയത്. കാരണം ഒരു 3 ലെവൽ ഓഫ് മോഡ്സ് ഉണ്ട്. ഒരു ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മീഡിയം ലെവലുണ്ട്, ഒരു ടോപ്പ് ലെവലിലേക്കുള്ള ഒരു പീക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ മോഡ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു മോഡ്സൊക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കും ശരിക്കും ബാംഗ്ലൂർ കുറച്ച് ട്രാഫിക് കുറഞ്ഞുള്ള ഏരിയയിലാണ് പോയത്. ഒരു രക്ഷയില്ല, ഗംഭീര പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പവർ. 147 ഒക്കെയാണ് ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അൾട്രാവയലറ്റിൻ്റെ ഷോറൂമിലാണ് ഉള്ളത്. ഇപ്പോൾ കുറേ മോഡൽസ് ബൈക്സ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ശരിക്കും F77 എന്ന് നോക്കുമ്പോഴത്തേക്കും 2 വേരിയൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഒറിജിനൽ, മറ്റൊന്ന് റീകോൺ. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും റീകോൺ എന്നുള്ളൊരു മോഡലാണ് അറിയപ്പെടുന്നത്. അപ്പം അതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിലുള്ള വ്യത്യാസം, പിന്നെ ചെറിയ സ്പെക്കിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. റേഞ്ച് 307 ഒക്കെയാണ്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫുൾ ചാർജിൽ നമുക്ക് കിട്ടുന്നത്. ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും 207 ഒക്കെയാണ്. ആ ഒരു റേഞ്ചുമാണ്, എത്ര കിലോമീറ്റർ പോകാനുള്ള റേഞ്ചുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കുറച്ച് വെഹിക്കിൾസൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം കളർ കോമ്പിനേഷൻ നോക്കാം. കളർ വരുമ്പോഴത്തേക്കും ഒന്ന് ഷാഡോ, മറ്റൊന്ന് എയർ സ്ട്രൈക്ക്, ലേസർ, അങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റെഡാണ്. ഓഫ് കോഴ്സ് ഒരു സ്പോർട്ടി ഒരു ഫീൽ കിട്ടുന്നത്, അല്ലെ ആ ഒരു ഫസ്റ്റ് ഒരു നോട്ടത്തിൽ തന്നെ ആ ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കളറിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈനെ പറ്റി നോക്കാം. ടോട്ടലി ഒരു എയറോ ഡൈനാമിക് ഒരു ഡിസൈനിലാണ് ഈ ഒരു ബൈക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അതായത് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ബൈക്കാണല്ലോ. അപ്പം ആ ഒരു എയറോ ഡൈനാമിക് ആ ഒരു ലുക്കും അല്ലെ ആ ഒരു ഡിസൈനും കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. അതുപോലെ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു നമ്മുടെ കാസിലൊക്കെ നമ്മൾ ആൻറ്റിനസ് കാണുന്ന പോലെ ഈ സൈഡിലേക്ക് ഒരു പ്രൊജക്ടർ പാർട്ടുണ്ട്. ശരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു ഗാർഡുണ്ട്. അതായത് ആ ബാറ്ററി പാക്ക് ഇരിക്കുന്നതിൻ്റെ ചുറ്റും ഒരു ഗാർഡുണ്ട് ഫോർ സേഫ്റ്റി. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഇവർ ഈ ഒരു ഭാഗം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും വളരെ നീറ്റായിട്ടുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെയാണ്. ക്വാളിറ്റി ലെവലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്കയാണ്. അങ്ങനെ ഓവറോൾ നല്ല രസമാണ്. ബാറ്ററി പാക്ക് ഇതിനുള്ളിൽ പക്കാ സേഫായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ നമുക്ക് ചാർജിങ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് ചാർജിങ് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പം 10.3 കിലോവാട്ടോറിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ ഒരു ബാറ്ററി ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു ഫ്രണ്ടിലേക്കുള്ളൊരു വെയിറ്റ്, ഇപ്പം ഞാൻ ഫസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കയറി ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് കാണുമ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളാണെന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷെ നമ്മളങ്ങോട്ട് കയറി ഇരിക്കുമ്പോൾ നല്ല വെയിറ്റ് ആദ്യം ഫീൽ ചെയ്യും. പക്ഷെ ഒന്ന് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും. ഇപ്പം നമുക്കിപ്പം ഒന്ന് വെട്ടിച്ചൊക്കെ ഒന്ന് കയറണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു മോഡൽ ഈ ടൈപ്പ് ഇപ്പോൾ R15 അല്ലെങ്കിൽ ഡ്യൂക്കിൻ്റെ പല മോഡൽസൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണല്ലോ. ഇപ്പം കമ്പയർ ടു R15 വരുമ്പോഴത്തേക്കും R15 നമുക്ക് വെട്ടിച്ചൊക്കെ എടുക്കാൻ ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷേ ഈ ഒരു ബൈക്ക് അങ്ങനെ ഒരു ഫീലോ കാര്യങ്ങളോ വന്നില്ല. വളരെ കൂളായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഹാൻഡിലിംഗ് വേസ് കൊള്ളാം. വെയിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. വെയിറ്റ് വരുമ്പോഴത്തേക്കും 207 ആണ് ഇതിൻ്റെ ഈ ഒരു ബൈക്കിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. അതിൽ 75 kg ബാറ്ററിയുടെ വെയിറ്റ് തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ഇനി നമുക്ക് ഫ്രണ്ട് ലുക്ക് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ഒരു അട്രാക്റ്റീവ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സാണ്. DRLs ഉണ്ട്, അതുപോലെ തന്നെ LED ലൈറ്റ്സ് ഇവിടെ കാണാം. കണ്ടോ, LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് നമുക്ക് ഒരു കുത്തിയിരിക്കുന്നൊരു ഫീലാണ്. കാരണം ഇതൊരു സ്പോർട്സ് സ്റ്റൈലിംഗ് ഉള്ളൊരു ബൈക്കാണല്ലോ. അപ്പോൾ പക്കാ ഒരു ഫീൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ശരിക്കും ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അത് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ്റെ സൈഡെല്ലാം തന്നെ ഈ ഒരു കവറിങ് കൊണ്ട് നല്ല രീതിയിൽ അത് ഒരു ഡിസൈൻ കൊടുത്ത് തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ബൈക്കിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നല്ല ആ ഒരു ലുക്കിൽ നല്ല രസമുണ്ട് ഫ്രണ്ട് കാണാൻ വേണ്ടി. ഭയങ്കര നീറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഡ്യുവൽ ചാനൽ ABS ആണ്. ബോഷിൻ്റെ ABS ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വൈബ്രയുടെ കാലിപ്പേഴ്സ് ആണ്. അങ്ങനെ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം തന്നെ പക്കാ ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ്. നമുക്കറിയാമല്ലോ സൂപ്പർ ബൈക്സിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ബൈക്സിലും വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഒരു R15 അല്ലെങ്കിൽ ഡ്യൂക്കിന്റെ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ശരിക്കും ഇത്. എന്നാൽ അതിനനുസരിച്ചുള്ള രീതിക്കാണ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇനി എന്തായാലും ജസ്റ്റ് നമുക്ക് റീസെയിൽ ആയി നോക്കാം. റീസെയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ വന്നിട്ടുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെയിൻ ഡ്രൈവ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോർമലി നമ്മൾ കാണുന്നതാണല്ലോ ബെൽ ഡ്രൈവ് വരാറുണ്ട്, ഹബ് മോട്ടർ കാണാറുണ്ട്. പക്ഷേ ബൈക്സിൽ ഹബ് മോട്ടർ കുറവാണെങ്കിലും നമ്മൾ ഒരുപാട് ബെൽ ഡ്രൈവ്സ് കാണാറുണ്ട്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിങ്ങിനും അല്ലെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടിനും ഒക്കെ വേണ്ടിയിട്ട് ചെയിൻ ഡ്രൈവാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ബെൽറ്റിനറിയാം, ബെൽറ്റിന് ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. നനഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഇടയ്ക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒഴിവാക്കി ഫുള്ളി ഒരു ചെയിൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോണോഷോക്ക് സസ്പെൻഷനുണ്ട്, അതും അഡ്ജസ്റ്റബിളാണ്. റേസറിലാണെങ്കിലും സീറ്റിംഗ് വരുമ്പോഴത്തേക്ക് പില്ലിൻ്റെ സീറ്റിംഗ് കുറച്ച് മുകളിലാണ് നമ്മൾ സൂപ്പർ ബൈക്സിൽ കാണുന്ന പോലെ തന്നെ. എനിക്ക് തോന്നുന്നു റൈഡർക്കുള്ള സീറ്റ്സാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട്. അതായത് നമുക്കിപ്പോൾ ഈ ടാങ്കിൻ്റെ ഡിസൈനും ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനും കൂടെ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഹഗ് ചെയ്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ്. കുറച്ചുകൂടെ ഹഗ് ചെയ്ത് നമ്മൾ ചേർന്ന് നിന്ന് ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം കുറച്ചുകൂടെ വണ്ടിയായിട്ട് അടുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേണിങ്ങും അതിൻ്റെ ഒരു ഫീലും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിൽ ഈ സീറ്റ് അറ്റാച്ച്ഡ് ആണ്, ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലുതായി പോകുന്ന ഒരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും റേസയിൽ വീൽസ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള മോഡൽ ഒരു ടയറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഓവറോൾ ഡിസൈന് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. ക്വാളിറ്റി വൈസും നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ സൈഡ് ഫ്രണ്ട് സസ്പെൻഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അത് മാനുവലി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡിൽ തന്നെ ഈ കീ ഓൺ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് കീ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു കീ ആണ്, അല്ലാതെ നമുക്ക് കീലെസ് എൻട്രിയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കീ ഒന്ന് റൈറ്റിലേക്ക് ഓൺ ആക്കുന്നു, ക്ലസ്റ്റർ ഓൺ ആവുന്നുണ്ട്. ABSൻ്റെ ആ ഒരു വാണിംഗ് ഇവിടെ കാണിച്ചു. അതുപോലെ തന്നെ ക്ലസ്റ്റർ ഓണായി വരുന്നുണ്ട്. ക്ലസ്റ്റർ ഓണായി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് എത്ര പേഴ്സൻ്റേജ് ഉണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമയം കാണിക്കുന്നുണ്ട്. ഡ്യുവൽ ABS സോണാണ്. ഓഡോമീറ്റർ ഒരു 3 ലെവലുണ്ട്. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ, അതായത് ഇനിയിപ്പോൾ റേഞ്ച് എത്ര പോകുന്നുള്ള കാണിക്കുന്നുണ്ട്. ബെലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ് കിടക്കുന്നത്. അതായത് 3 മോഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മോഡ്സ് വരുമ്പോഴത്തേക്കും ഈ റൈറ്റ് സൈഡിലായിട്ട് ഈ സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെലിസ്റ്റിക് ആവും. ഇതുണ്ടോ, ഒന്നുകൂടെ വെച്ചാൽ ഗ്ലൈഡാണ് ഏറ്റവും ബേസ് മോഡൽ കേട്ടോ. അതായത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഗ്ലൈഡ് വേണം എടുക്കാൻ. അതിന് തൊട്ട് മോഡലായിട്ട് കോമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതായത് മിഡിൽ അത്യാവശ്യം പവറുള്ള ഒരു മോഡാണ്. ടോപ്പ് വരുമ്പോഴത്തേക്കും ക്ലസ്റ്ററിലും അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ബെലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഗ്ലൈഡ് ഇടുക, എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഇതിലൊന്ന് ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓണാവും. ഇത് കണ്ടോ, വണ്ടി ഓണാകുമ്പോൾ തന്നെ ഇത് ഇവിടെ ഒരു ഗ്രീൻ ഒരു ലൈറ്റ് വരുന്നുണ്ട് വണ്ടി ഓണാണെന്ന് കാണിക്കാൻ വേണ്ടി. കണ്ടോ, വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, വളരെ കാം ഒരു ലൈറ്റ് ഓണായി. ജസ്റ്റ് മോഡ് മാറുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു, കോമ്പാക്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. വീണ്ടും ഒരു ബെലിസ്റ്റിക് എന്ന് പറയുമ്പോൾ റെഡ്, ഒരു സ്പോർട്ടി മോഡായതുകൊണ്ട് റെഡ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അതാണ് മോഡ്സ് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഓഫ് ചെയ്യാം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ക്ലസ്റ്റർ ഇത് ടച്ച് സ്ക്രീനല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏകദേശം ഒരു 5 ഇഞ്ചോളം വരുന്നൊരു സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ മോഡ്സ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വിച്ചസ് ത്രൂ ആണ് കേട്ടോ. അപ്പം നമുക്കിതിൽ ജസ്റ്റ് ഫസ്റ്റ് സെറ്റിംഗ് എടുക്കാം. ഇപ്പോൾ F77 അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ബൈക്കിനെ പറ്റിയുള്ള ഏത് വേരിയൻ്റാണ്, കളർ ഏതാണ്, IMEI നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്കൊരു സർവീസിൻ്റെ ഒരു ആവശ്യത്തിന് ഈ ഒരു വെഹിക്കിളിൻ്റെ നമ്മളിപ്പം ഈ ഒരു സർവീസ് സെൻ്ററിലേക്കൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കിയിട്ട് IMEI നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെ സിമ്പിളായിട്ട് കണ്ട് പറയാൻ പറ്റും. അതുപോലെ തൊട്ടപ്പുറം നാവിഗേഷനുണ്ട്. നമുക്ക് ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഈ ഒരു വാഹനം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നാവിഗേഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മൈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റിംഗ് വരുമ്പോഴത്തേക്കും സെറ്റിങ്ങിൽ ഡിസ്പ്ലേ നൈറ്റ് നമുക്ക് മോഡ്സ് മാറ്റാം. ഇപ്പോൾ നൈറ്റ് ലോഡുവാണെങ്കിൽ ഒരുപാട് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ആ ഒരു മോഡ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് ABS റിയർ സൈഡിൽ ഓഫ് ചെയ്തിടാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡ്യുവൽ ചാനൽ ഓണാണ്, അത് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, മോണോ ആക്കാം, ഡ്യുവൽ ആക്കാം. അതുപോലെ റീജൻ ബ്രേക്കിംഗ്, അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്കെല്ലാം അറിയാം, എല്ലാ ഒട്ടുമിക്ക വാഹനത്തിലും ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഹൈ ആണ് കിടക്കുന്നത്. നമുക്കൊരു അത്യാവശ്യം നല്ല റഷുള്ള റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് ഈ ഹൈ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻജിൻ ബ്രേക്കിംഗ് കിട്ടുന്ന പോലെ തന്നെയുള്ളൊരു പെർഫോമൻസ്. ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ വണ്ടി തന്നെ ചെറിയൊരു ബ്രേക്ക് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കിനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ Documents. Documents are very important. We work on all papers, driving license, insurance, registration, all data. We store store it. We papers on the save Bluetooth battery. Battery is very important. Level on battery temperature is 30% charge on ballistic top and ride mode on minimum 30% on power power features bike. For this vehicle, the motor is 38.8 HP power. The motor is 95 Nm and the torque. I told you, I ride the power. Must try. This vehicle is check the warranty. We have a base model, the original model, starting with 30,000 km, 3 years, one option. This is a Recon model, 5 years, 50,000 km. That is, we extend it up to 8 years. 8 years, extend it up to 1,00,000 km. Battery, motor, this warranty. Overall vehicle warranty is 1 year. Now, we have F77 pricing. Pricing is the original model 3.8 lakh ex-showroom price. Top end 4.5 lakhs ex-showroom price. Here we have two chargers. One is a boost charger, that is fast charger. 3 hours is full charge. So, this is extra. $26 price. There is normal charger, that is 8 hours full charge. 2 hours, it's 307 km. Here, battery display. In this showroom, we have some viral videos. This floor like left side a game session service area simulator fighter jets experience simulator set service bike design cheyittulladu adondu thanneyana ingane oru theme ivda kodutittulla aduvale idu ivda korchu karyangalakku undu adayide accessories namukku serikum namukku njan vannappo thanne ivdeyulla nammade sales ulla aalodu choichoru karyana idinoru bag allengil serikum namukku ee charger ulladondu thanne namukku oru backpack atyasham alle namukku eppozhum bag carry cheyandi varathilla adondu ivra innoru option kodutittunde rendu side oru bag kodutittunde saddle bags. Now, we have fast charger and slow charger and space on the side. That's accessories here. Accessories are displayed. Related details in the description. Ultraviolette showroom number. Must item, Sherikim, Parayanangil, Superbikes and Okuna or Anangil, or a Pytum, one the test and a bike and wear or environment. Must have superbikes ride experience. Now, we have a video. If you share this video, share it. That's why you comment. Thank you for watching. Bye.